കേരളം ഒരേ മനസ്സോടു കൂടിയാണ് ഇതിനെ ഒരുമിച്ച് ആർജവത്തോടു കൂടിയാണ് ഇതിനെ പ്രവർത്തിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ഒരു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു വിശദമായിട്ട് തന്നെ, ഈ 16 ജൂലൈ 16 അന്ന് കർണാടകത്തെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ധാരണ സംഭവം ഉണ്ടായപ്പോ ഒരുപാട് ചെറുപ്പക്കാർ അവരൊക്കെ തന്നെ ഇത്തരം പരിപാടികൾക്ക് അവിടെയായാലും വയനാട്ടിലെ ബിരുദത്തിലും ഒക്കെ മുന്നിട്ടിറങ്ങുന്നതായ ഒരു നല്ല വിഭാഗം ആളുകൾ പ്രത്യേകിച്ച് തന്നെ നമുക്കറിയാം മുക്കത്തുണ്ട്. അപ്പൊ അവർക്ക് കൂടി പ്രോത്സാഹനമായിക്കൊണ്ട് അവരും കൂടി ഇവിടെ ആദരിക്കുന്നു. സാറിന്റെ പേര്? എന്റെ പേര് വത്സമണത്തിൽ. അപ്പോ ും കാര്യങ്ങളിലും അതിലുണ്ടായിരുന്ന ഒരുപാട് ചെറുപ്പക്കാർ അവരൊക്കെ തന്നെ ഇത്തരം പരിപാടികൾക്ക് അവിടെയായാലും വയനാട്ടിലെ ദുരന്തത്തിലും ഒക്കെ മുന്നിട്ടിറങ്ങുന്നതായ ഒരു നല്ല വിഭാഗം ആളുകൾ പ്രത്യേകിച്ച് തന്നെ നമുക്കറിയാം. അപ്പൊ അവരുടെ കൂടുതൽ പ്രോത്സാഹനമായിക്കൊണ്ട് അവരും കൂടി ഇവിടെ ആദരിക്കുന്നു. സാറിന്റെ പേര്? എന്റെ പേര് വത്സമണത്തിൽ. ഞാൻ ജില്ലാ മാനേജർ. ഉണ്ടായതിന് കാരണം വെച്ചാൽ നമ്മൾ കഴിഞ്ഞ 72 ദിവസങ്ങളിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും പരിപാടികളും കാര്യങ്ങളിലും അതിലുണ്ടായിരുന്ന എന്തുകൊണ്ടാണ് നമ്മൾ മനാഫിനെ ക്ഷണിക്കണമെന്ന് ആലോചിച്ചത്? ഒന്നും ഞാനും ഞങ്ങളുടെ ഒരുപാട് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉടമയെന്നുള്ളത് കൊണ്ട് തന്നെ ഒരു മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ഒരു സൗഹൃദ ബന്ധത്തിന്റെ ഏറ്റവും വലിയൊരു ഒരു ഉദാത്തമായ ഒരു ഉദാഹരണത്തിന് ഉടമയാണ് അദ്ദേഹം. അതുപോലെ തന്നെയാണ് ഒന്ന് മതമൈത്രിയുടെ ഒരു പ്രതീകാത്മകമായ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. മറ്റൊന്നുള്ളത് അദ്ദേഹത്തിന് ഇത്രയേറെ ഒരു ഉറച്ച നിശ്ചയദാർഢ്യത്തിന്റെ ഒരു ഉടമ എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ് എന്നെ ഏറെ സ്വാധീനിച്ചിരുന്നത്. അവിടെയും കൊണ്ട് ഞാൻ പോവും, അതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിരിക്കുന്നത്. 86 വയസ്സുള്ള പ്രായമുള്ള എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ നിന്ന് ടി വി കണ്ടിട്ട് എൻ്റെ അമ്മ എന്നോട് പറയുകയാണ്, ആ മോനെ എനിക്കൊന്ന് കാണണം. പറഞ്ഞ എൻ്റെ അർത്ഥം മനസ്സിലല്ലേ? ആ മോനെ ടി വി കണ്ടിട്ട് എൻ്റെ 86 വയസ്സുള്ള അമ്മ എന്നോട് പറയുകയാണ്, ആ മോനെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞാൽ ആ വികാരം, ആ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നതായ ആ കുട്ടിയുടെ അമ്മയോട് പറയുന്ന ഒരു വാക്കാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മക്കുണ്ടായിരുന്ന വികാരം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് ഇതുപോലെ ഒരു ചടങ്ങ് നടത്തി അവരെ, വേറെ ഒന്നുമില്ല, ഞങ്ങളൊരു പൂച്ചെണ്ട് കൊടുക്കും. അത് തന്നെയാണ് കാര്യങ്ങൾ. അത് ഒരു രീതിയിലൊന്ന് ഒരു ഒരു സ്വാധീനം അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു അനുമോദിക്കണം എന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്ന കാര്യം. അല്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പിലും ശുദ്ധമായ കാഴ്ചപ്പാട് മാത്രമേ. ും
മുഴുവൻ മനുഷ്യ സ്നേഹികളുടെയും പേരിൽ മുഖം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏറ്റവും ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന മുഖം ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ 51 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കരുത്തുറ്റ നേതൃത്വം നൽകുന്ന ഈ മേഖലയിൽ ക്രിയാത്മകമായി ഇടപെടുന്ന ഭവനാ സമ്പന്നനായ മാനേജർ ബഹുമാന്യനായ ശ്രീ വത്സൻ മഠത്തിൽ അവരുടെ ഈ ചടങ്ങിന്റെ സ്വാഗത പ്രഭാഷണത്തിനായി ഏറ്റവും ആദരവ് മുഖം ഹയർ സെക്കൻഡറി സ്കൂളിൽ അങ്കണത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തികളെയും ജനപ്രതിനിധികളെയും പത്ര മാധ്യമ ദൃശ്യ പ്രവർത്തകരെയും ഒക്കെ ഇന്ന് ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. കേരളം ഒരേ മനസ്സോടു കൂടിയാണ് ഇതിനെ ഒരുമിച്ച് ആർജവത്തോടു കൂടിയാണ് ഇതിനെ പ്രവർത്തിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു വിശദമായിട്ട് തന്നെ ഈ 16 July 16 അന്ന് കർണാടകത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ധാരണ സംഭവം ഉണ്ടായപ്പോ സംഭവം അറിയുന്നത് തന്നെ 73 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. കാരണം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ആദരിക്കുന്നു, ആദരവ് നൽകുന്നതിനായി മനാഫിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്കറിയാം പല സ്ഥലങ്ങളിലും അപകടങ്ങളും പല ഘട്ടത്തിലും വാഹനങ്ങളും ആക്സിഡന്റ് ഒക്കെ സംഭവിക്കും. പക്ഷെ അവിടെയൊക്കെ കേവലമായി ഒരു വാഹനത്തിന്റെ ഉടമ എന്ന് പറയുന്ന ഒരു പേര് കേട്ടാ. പക്ഷെ എന്നാൽ ആ പേരിന് പുറമെ എന്തുകൊണ്ടാണ് ബഹുമാനായിരിക്കുന്ന നമ്മുടെ ഇദ്ദേഹത്തെ ഈ രീതിയിൽ ഒരു ആദരം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? മറ്റൊന്നും കണ്ടിട്ടില്ല. ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഉടമത്വത്തിൽ ഒരു മനുഷ്യനാണ് എന്ന് ഞാൻ നിങ്ങളൊക്കെ പറയുമ്പോൾ ഇതിന്റെ അകത്ത് ഒരു അല്പമെങ്കിലും മനുഷ്യത്വം എന്ന് പറയുന്നതാണ്. ഒരു നിസ്വാർത്ഥ സേവനത്തിന്റെ മനോഭാവം നമുക്കുണ്ടാവണം. ഇന്ന് നമുക്കറിയാം എല്ലാവരും സ്വാർത്ഥതയുടെ കുമ്പാരമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ നിസ്വാർത്ഥ സേവനം കൊണ്ട് 72 ദിനങ്ങളിൽ അവിടെ ആ പുഴയോരത്ത് എല്ലാ ജീവിതവും എന്റെ എല്ലാ മറ്റ് ബിസിനസ്സുകളും മാറ്റിവെച്ചുകൊണ്ട് അവിടെ ഏത് നിമിഷങ്ങളിലും നമ്മളെ മാധ്യമ സുഹൃത്തുക്കൾ അവിടെ എത്തുമ്പോഴും അദ്ദേഹത്തെ കണ്ടുമുട്ടും. അദ്ദേഹത്തിന്റെ വാർത്തകൾ കാണുമ്പോൾ അദ്ദേഹത്തിന് പിന്നിലായിരിക്കുന്ന വാക്കുകൾ നമ്മൾ കേട്ടുമുട്ടും. ഒരു വസ്തുത, ഒരു വ്യക്തി, ഒരു സംഭവം എന്നതാണ് ചിരുവിനെ സംബന്ധിച്ച് നമുക്ക് ഇന്ന് മലയാളികളുടെ മനസ്സിലുള്ളത്. ആ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ മുമ്പേ നമ്മുടെ കൂടെ ഇവിടെ ഇരിക്കുന്നത് എന്ന് കാണുമ്പോൾ ഏറെ അഭിമാനമുണ്ട്. ഞാൻ ഈ സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു നിശ്ചയ ദാർഢ്യത്തിന്റെ അദ്ദേഹത്തിന്റെ ഉറച്ച വിശ്വാസം അദ്ദേഹം ആദ്യം മുതൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചെറിയ ദിവസം ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് പറഞ്ഞ വാക്കുകളൊന്നും ഞാൻ സ്വീകരിക്കുന്നില്ല. എന്നാൽ ഈ പുഴയോരത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഒരു തൊഴിലാളി മുതലാളി ബന്ധത്തിന്റെയും മതമൈത്രിയുടെയും പകർന്നെക്കാനാവാത്ത നിശ്ചയ ദാർഢ്യത്തിന്റെയും ഒരു ആൽരൂപമായ ശ്രീ മനാഫ് ഇന്ന് ഈ വേദിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിൽ ഏവർക്കും വേണ്ടി ഈ ആദരങ്ങളോടെ സ്വാഗതം ആശംസിക്കും. അദ്ദേഹത്തെ ഈ വേദിയിൽ ശാലണീച്ച് അദ്ദേഹത്തെ ആദരവ് നൽകുവാൻ ഈ വിദ്യാലയത്തിന്റെ ബഹുമാന്യ പ്രിൻസിപ്പളിനെ ആദരപൂർവ്വം ക്ഷണിക്കുക. സുഹൃത്തിനായി കൂടപ്പിറപ്പിനായി മനം അടുക്കാതെ കാത്തിരുന്ന മനുഷ്യ സ്നേഹിയായ
മലയാളികളുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് നടന്നു കയറിയ മനാഫ്, മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായ മനാഫിനെ മുഖം ഹയർ സെക്കൻഡറി സ്കൂൾ ആദരിക്കുന്നു. വിദ്യാലയത്തിന്റെ ബഹുമാനായിരിക്കുന്ന ഹെഡ് മാസ്റ്റർ ശ്രീ മനോജ് മാസ്റ്ററെ സ്നേഹം നമ്മളിലും നിറയാൻ മനാഫിന്റെ മഹനീയ സാന്നിധ്യത്തിന് സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു.